ഹലോ, നമസ്കാരം. ദിവ്യാസ് വേൾഡിൻ്റെ സദ്യ സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് അച്ചാറുണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയാണ്. അച്ചാറുണ്ടാക്കുന്നതിന് ഞാൻ ഇന്നിവിടെ എടുത്തിട്ടുള്ളത് ചെറുനാരങ്ങയാണ്. ഞാനിന്നിവിടെ ഒരു 8 ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. തൊലി കട്ടി കുറഞ്ഞ ചെറുനാരങ്ങ വേണം നമുക്ക് എപ്പോഴും അച്ചാറിടാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. നന്നായി കഴുകി തുടച്ചെടുത്തിട്ടുള്ള ചെറുനാരങ്ങയാണിത്. ഇനി നമുക്കിതൊന്ന് 8 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാം. ആവിയിൽ വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ നല്ലപോലെ വെള്ളം തിളപ്പിക്കുക. അതിന് മുകളിലായിട്ട് ഇതുപോലെയുള്ള പാത്രത്തിൽ നാരങ്ങ വെച്ചതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ഒരു 8 മിനിറ്റ് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇതൊരു 8 മിനിറ്റോളം ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് തുടച്ചെടുക്കണം. ആവി കയറ്റിയ ചെറുനാരങ്ങ ഇതുപോലെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ നിന്ന് താഴേക്കുള്ള രീതിയിൽ നടുഭാഗം കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ വീണ്ടും നടുഭാഗം കട്ട് ചെയ്യുക. അങ്ങനെ ഒരു നാരങ്ങ 4 ഭാഗമായിട്ട് കട്ട് ചെയ്തെടുക്കുക. 4 കഷ്ണമായിട്ട് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ 8 ചെറുനാരങ്ങ നമ്മളിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അച്ചാറുണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കുക. നല്ലെണ്ണ നല്ലോണം ചൂടായതിന് ശേഷം 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 3 ടേബിൾ സ്പൂൺ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് ഇനി 3 ടേബിൾ സ്പൂൺ പച്ചമുളക് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ശേഷം കറിവേപ്പില കുറച്ച്, ചുവന്ന മുളക് 3 എണ്ണം ഇവ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെളുത്തുള്ളിയുടെ ആ പച്ചച്ചുവയെല്ലാം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി കായം പൊടിച്ചത് 1/2 ടീസ്പൂൺ. ഇവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഈ ഒരു സമയത്ത് വളരെ കുറഞ്ഞ തീയിലാണ് നമ്മളിത് വഴറ്റിയെടുക്കേണ്ടത്. നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും മാമുളക് പൊടിയും എണ്ണയും എല്ലാം നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരണം. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്തിട്ടുള്ളത്. ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതുപോലെ അച്ചാറുണ്ടാക്കി വെള്ളം ഒട്ടുമില്ലാത്ത ഒരു കുപ്പിയിലാക്കി സൂക്ഷിച്ച് 1 ആഴ്ച കഴിഞ്ഞ് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. നാരങ്ങയുടെ തൊലിക്കുണ്ടാകുന്ന ആ കയ്പ്പ് രസം കൂടി ഒന്ന് മാറിക്കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി സദ്യയിലെ അടുത്ത നല്ലൊരു വിഭവമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.